ഞാൻ സംഭവം നടക്കുന്നുണ്ട്, ഇവിടെ വാടകയും ഇടുന്നുണ്ട്, ദോശ എന്തോ പരിപാടി ഉണ്ട്, ചായ അവിടെ പത്ത് രൂപ കടി, ചിക്കൻ റോഡ് കട്ട്ലേറ്റ് ബ്രെഡ് ബോർഡ് ചിരി മുട്ടായി ഇതോ എന്നാ ഒരു കൽമാസ് ചിക്കൻ താ ഒരു ആ സാധനം ഒന്ന് അത് പിന്നെ അതിൽ ഏതെങ്കിലും അത് രണ്ടിലും ഒന്നേ കൊന്നു വന്ന് ആ അതിൻ്റെ അത് ഓരോന്നിച്ചെടുത്തോ അപ്പൊ നാലിനല്ലേ ഇതൊന്ന് ആ മധുരല്ലേ അതൊക്കെ പേര് പഠിക്കാനാണ് പണി ഇത് കല്ലുമ്മക്കായ ചിക്കനപ്പം കല്ലുമ്മക്കായ് ചട്ടി ഇത് പഴത്തിൻ്റെ എന്തോ സാധനം പേര് പറഞ്ഞു ഇത് മാത്രം ചൂടുണ്ട് ബാക്കിയൊന്നും ചൂടില്ല എക്സ്പെക്ട് ചെയ്ത സാധനമേയല്ല ഇത് വേറൊന്നും ആണ് ഈ ഇതിൽ കല്ലുമ്മക്കായ കടിക്കാൻ പറ്റുക കല്ലുമ്മക്കായൻ്റെ മാവ് മാത്രം അടിക്കാൻ പറ്റിയത് ഞാൻ മൂട്ടിൽ പഠിച്ചോളാം ചെറിയ പീസ് കല്ലുമ്മക്കായ ഉള്ളു സത്യം പറഞ്ഞാൽ ബാക്കി ഫുള്ള് മാവാണ് തെറ്റിദ്ധരിച്ചു അല്ലേ ഇതെന്താ നമുക്ക് കല്ലപ്പം എന്ന് പറഞ്ഞ പേര് പറഞ്ഞു എന്താ കിട്ടുന്ന ഐഡിയ ഇല്ല ഞാനൊക്കെ പഠിച്ചു തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബിന്റെ അത് പെർഫെക്റ്റ് അല്ല ഒന്നാമത് നമ്മളെല്ലാരും ഞാനിപ്പോ അത് ആലോചിച്ചേ ക്യാമറമാൻ നല്ല അഴുക്കാണ് നോക്കിട്ട് കാര്യം എനിക്ക് ഈ ഒരു സാധനം മാത്രം സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ട് കല്ലുമ്മക്കായ ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഒന്നുകൂടി വാങ്ങിച്ചിട്ട് കഴിക്കും ക്ഷമിക്കുമല്ലോ അല്ലേ കണ്ണൂരുകാർ ചപ്പിനെ പിടിച്ച് തല്ലും തരും കല്ലുമ്മക്കായ ഇഷ്ടപ്പെട്ടതാ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല കേട്ടോ ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് ഇത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് സാധാ മുട്ട മാതിരി തന്നെയാണ് കാണണ്ടോ മുട്ടൻ്റെ മഞ്ഞ അതുപോലെ തന്നെ ഉണ്ട് അതിൻ്റെ വെള്ളയും അതായത് ഇഡ്ഡലിത്തട്ടിൽ മുട്ട ജസ്റ്റ് പൊട്ടിച്ച് വന്നിട്ട് അത് മസാല സോട്ട് ചെയ്താൽ നമ്മൾ കായ്പോള എന്ത് സംഭവം അപ്പളേ നമ്മള് കടീഷേക്ക് ലാസ്റ്റ് സാധനമാണ് നമ്മളിപ്പം കല്ലുമ്മക്കായ കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞ് ഫേമസ് ആയ സ്ഥലത്ത് പോയിട്ടാണ് ഇപ്പൊ നമ്മൾ ശ്രമിച്ചത് പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് കല്ലുമ്മക്കായ അത്ര ഇഷ്ടപ്പെട്ടില്ല അതിപ്പോ എന്തുകൊണ്ടാണ് എനിക്കറിയാം അത് ഇൻഡിയൻ ഫേവറേറ്റ് അല്ലാത്തോണ്ടായിരിക്കും അവിടെ മുട്ടൻ്റെ സംഭവം ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല അതുപോലെ കായ്പോള കുഴപ്പമില്ലായിരുന്നു പിന്നെ ചായ നോർമൽ ചായ പക്ഷെ അത് രസമുണ്ടായിരുന്നു സത്യം പറയാലോ അവിടെ എനിക്ക് പാർസൽ എടുക്കണമെന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അതുപോലെ ഞാൻ എടുത്തിട്ടില്ല അപ്പൊ ലാസ്റ്റ് നമ്മൾ കാലിക്കറ്റ് ഷേക്ക് പോയിന്റിൽ പോയിട്ട് കടീഷേക്ക് നമ്മൾ പാർസൽ എടുത്ത് പോവാണ് കാരണം നമുക്ക് തലശ്ശേരി എത്തണം ഒരു 6 മണിയാകുമ്പോഴേക്ക് അവിടുന്ന് കുറച്ച് ആൾക്കാർ കാണാനുണ്ട് അപ്പൊ അവിടെ കാണപ്പെടുന്ന കടീഷേക്ക് നമുക്ക് നിർത്തും ഓക്കെ ഒരു കടി വരുമോ അപ്പൊ കടി കഴി ഈ കടി വഴിക്കുന്നു കഴിക്കാം കടീഷേക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞ ഓർമ്മ ഉണ്ടോ ഞാൻ ഇന്നലെ പോയിട്ട് പെട്ട സംഭവമാണ് ഇന്നലെ നമ്മളെ എല്ലാ കുലുമാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നാണ് പിടിക്കൂ പിടിക്കൂ കാലിക്കറ്റ് ഫ്രൂട്ട് സ്റ്റാൾ കാലിക്കറ്റ് ഫ്രൂട്ട് സ്റ്റാൾ എന്നൊക്കെ പറഞ്ഞാൽ എഴുതി നമ്മൾ ഇന്നലെ ഇവിടെ വന്നിട്ടാണ് എന്താ പറയുക ജനറേറ്റർ അടിച്ചു പോയതും ഈ അങ്ങാടി നമ്മൾ ഇരുട്ടത്ത് കണ്ടതൊക്കെ ഇപ്പം എല്ലാം ഉണ്ട് കാറും റെഡി അപ്പോൾ പോവാ അപ്പോൾ നമുക്ക് തലശ്ശേരിക്ക് പോവാ ഇനിയിപ്പോൾ അവിടെയുള്ള പരിപാടി ഇല്ലത് തലശ്ശേരി വെച്ച് കാണാം നമുക്ക് ആരൊക്കെ കാണാൻ പറ്റുന്ന അറിയില്ല കാണാൻ പറ്റുന്നവർ കാണുക അവിടുന്ന് കാണുന്ന ഡിന്നറും കഴിച്ച് നമുക്ക് രാത്രിയോടെ വീട് പിടിക്കണം വണ്ടിക്കൊരു കുഴപ്പമുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഒരൈഡിയ ഇല്ല നമ്മളിപ്പോൾ കുഴപ്പമില്ല അറിയില്ല ഒന്നും അറിയില്ല ഓക്കെ
അപ്പൊ രണ്ടു ദിവസത്തെ തൃശ്ശൂര് ഛേ തൃശ്ശൂർ അല്ല തലശ്ശേരി കണ്ണൂര് ട്രിപ്പിന്റെ അടിപൊളി, അതായത് ഇടയ്ക്ക് ഒരു കുറച്ചൊക്കെ കോൺഫ്ലിക്ട് ഒക്കെ വന്ന് പിന്നെ റിലാക്സ് ആയി ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് മതി കർവ് ഇങ്ങനെ പോകും. നമ്മള് ഒരു ഡീ റൂട്ട് ചെയ്തു ശരിക്കും ചെറുതായിട്ട് തലശ്ശേരിക്ക് പോകാനുള്ള പ്ലാൻ ചെയ്തു. പെട്ടെന്ന് ഡീ റൂട്ട് ചെയ്തിട്ട് നേരെ മറ്റേ മുഴപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ചിലേക്ക് വന്ന് വന്നു. വന്നപ്പോ സീൻ അവിടെ ഇവിടെ വണ്ടി ഇറക്കിയവന്മാർക്കൊക്കെ പോലീസ് ഫൈൻ കൊടുക്കണം, പോലീസ് അവിടെ തന്നെ കരയത്തിൽ നിൽപ്പുണ്ട്. നടന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, അതിപ്പോ പോയി നോക്കി തന്നെ വേണം. പക്ഷെ അവിടെ വണ്ടി പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട്, വണ്ടി അയച്ച് തന്നവരൊക്കെ ഫൈൻ കൊടുത്ത് വിട്ടിട്ടാണെന്നാ ഞാൻ കേട്ടത്. അവിടെ ആൾക്കാർ നിൽക്കണം അങ്ങനെ പറഞ്ഞു. അതായത് കടീഷേക്കാണിത്, കണ്ണൂരിന്റെ വേറെ സ്പെഷ്യാലിറ്റിയാണ് കടീഷേക്ക് എന്ന് പറഞ്ഞത്. എന്താണ് കടീഷേക്ക് വെച്ചാ പിസ്ത ബദാം അണ്ടിപ്പരിപ്പ് എല്ലാം ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കടി കടിക്കും എത്ര കടീഷേക്ക് എന്ന് പറയും ഓരോ പേരെ. എന്തായാലും ടേസ്റ്റ് ഉണ്ടോ വെച്ചിട്ടുണ്ട്, ജ്യൂസ് പോലെ തന്നെ. വെള്ളമായി പോയാൽ പറ്റിയാൻ പറയാം, ഷെയ്ക്ക് ആയത് ഒന്നുകൂടെ അടിപൊളിയാണ്. ബീച്ചിക്ക് നടന്നു പോകാൻ പറ്റുമോ നോക്കട്ടെ, വണ്ടി കൊണ്ടാണ് പോകാൻ പറ്റില്ല. ഡ്രൈവ് ഇൻ ബീച്ച്, കേരളത്തിലെ ഒയൊക്കെ ഡ്രൈവ് ബീച്ച്, ഇന്ത്യ ഡ്രൈവ് ബീച്ച് ഒക്കെയാണ്. പോയി നോക്കട്ടെ, എന്തായാലും നടന്നു കയറി ബീച്ച് കാണാം അറ്റ്ലീസ്റ്റ്. ഇറങ്ങാൻ പറ്റിയില്ല കാറും കൊണ്ട്, പക്ഷെ നടക്കാൻ പറ്റി. വണ്ടി പോയതിന്റെ പാടൊക്കെ ഉണ്ട്, കാറ്റടിച്ച് കാണാൻ പറ്റുന്ന അറിയില്ല. വിധത്ത് കണ്ടു, ബീച്ച് കണ്ടു, ഇനി തലശ്ശേരി. നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ച് നേരെ വന്നത് നമ്മുടെ തലശ്ശേരി ബ്രിഡ്ജിൻ്റെ അടുക്ക് കടൽപ്പാലം. അവിടെ നമ്മൾ ആംബ്രോസിന് കിട്ടി, പിന്നെ അറിയണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കൊടുക്കുക, അതിൻ്റെ ലിങ്ക് താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഈട്ട് വിത്ത് ആംബ്രോ അല്ലേ, എക്സ്പ്ലോർ വിത്ത് ആംബ്രോ. ഇവരെ മാത്രം എനിക്ക് തലശ്ശേരി കിട്ടിയ കെ എൽ 58 കാണണ്ടായിരുന്നു, മിസ്സായി പോയി. വറവലാണ് ഇവിടുത്തെ ഫേമസ് ആണ് മേടിച്ചത് വറവല്. അപ്പൊ ഞാൻ പ്രോൺസിന്റെ ഒരു വറവല് മേടിച്ചു, പൊറോട്ടയും പിന്നെ നെയ്ച്ചോറും ചെന്നൈച്ചോറിന്റെ ബിരിയാണി പിന്നെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടോ. ബിരിയാണി എനിക്ക് കേട്ടോ, കാരണം നമ്മുടെ പാരീസിൽ നിന്ന് ഇന്നലെ കഴിച്ച ബിരിയാണി മര്യാദയ്ക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എന്താ പറഞ്ഞത് ഇവിടുന്ന് ഒരു ബിരിയാണി കഴിക്കേണ്ടി വന്നത്. നമ്മൾ ചിക്കൻ ബിരിയാണി, ഇതാണ് ചിക്കൻ കൊണ്ടാട്ടോ. കളറൊക്കെ കേട്ടോ, എന്താ പറയുക, വെളുത്തുള്ളി കിട്ടുന്ന ഡീപ് ഫ്രൈ ചെയ്തെടുത്ത ഒരു ഇൻഡോ ചൈനീസ് സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് തോണ്ട്, ടെക്സ്ചറിന് ചെറിയൊരു മാറ്റമുണ്ട്. ഈ വറവൽ അതായത് പ്രോൺസിൻ്റെ വറവൽ, അതായത് ചെമ്മീൻ്റെ വറവലാണ് ബിരിയാണി. തിന്നോട്ടാ റൈസും മസാല ഒക്കെ കണ്ടിട്ട് കുഴപ്പമില്ല. സോറി കേട്ടോ, ബിരിയാണി ബിരിയാണി രസമുണ്ട്. ഈ പ്രോൺസ് നല്ല ഫ്രൈ ചെയ്തിന് ടെസ്റ്റ് ചെയ്തോട്ടെ. തേങ്ങൻ്റെ കൊത്തൊക്കെ ഉണ്ട് അതില്. ഇപ്പൊ വൈഫ് പൊറോട്ട കഴിക്കുന്നത്, ആംബ്രോ പൊറോട്ട കഴിക്കുന്നത്, ഞാൻ മാത്രമേ ബിരിയാണി കഴിക്കുന്നുള്ളൂ. ഈ വറവല് നല്ല കിടിലം കോമ്പിനേഷൻ ആയിരിക്കും പൊറോട്ടയ്ക്ക് നമുക്ക് തോന്നുന്നത്.
സംഭവം ചിക്കന് കുഴപ്പമില്ല, ചിക്കൻ കുഴപ്പമില്ലല്ലോ, ചൈനീസ് സ്റ്റൈലായിരുന്നു. അത് അറാബീസിൽ നിന്ന് ഇവിടെ കഴിച്ച ഫുഡ്. ഇപ്പോൾ പൊറോട്ട, ബിരിയാണി, അതുപോലെ നമ്മൾ ചിക്കൻ വറവൽ, ചിക്കൻ വറവല്ല, ചിക്കൻ കൊണ്ടാട്ടം, പ്രോൺസ് വറവൽ. പ്രോൺസ് വറവലാണ് ഇവിടുത്തെ ഫേമസ് പറഞ്ഞിട്ട് വന്നതാണ്. സംഭവം കുഴപ്പമില്ല ഫുഡ്, ഒരു അബദ്ധം പറ്റിയിട്ട് പോർഷൻ നല്ലോണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫുൾ കഴിക്കാൻ പറ്റാതെ ഞാൻ പാർസൽ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് വീട്ടിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കില്ല പരിപാടി ചില വീട്ടിലെത്താന്നാണ്. ഏകദേശം 8:40 സമയം കണ്ടല്ലോ, 8:40. ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്താന്നാണ് മനസ്സമാത്രത്തോടെ വീട്ടിലെത്തേണ്ടത്. ഞാൻ കണ്ണൂരിനെ കുറിച്ച് ടോട്ടലായിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് നാളെ രാവിലെ പറ്റുമെങ്കിൽ പറയാണ്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട്. എൻ്റെ ഒരു ഒബ്സർവേഷൻ ഫുഡിനെ കുറിച്ചുള്ളത് എന്താണ്, എങ്ങനത്തെ ഫുഡാണ് ഞാൻ കണ്ണൂർ കഴിച്ചത്. ഇപ്പോൾ നമ്മൾ വയനാട് പറഞ്ഞ് ശ്രദ്ധിച്ചത് വയനാടെല്ലാം സ്പൈസി ഫുഡാണ്, പക്ഷേ കണ്ണൂരിൻ്റെ വെറൈറ്റി എന്താണ്, എന്താണ് എനിക്ക് ഫീൽ ആയിരുന്നത് ഞാൻ പറയാം. അപ്പോൾ 2 ദിവസം നമ്മൾ കണ്ണൂരിലെ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. നമുക്ക് ചില അമളികൾ പറ്റി, വണ്ടി കേടു വന്നു, ഇങ്ങനെയൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ വ്യത്യസ്തമായ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റി. രുചിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പ്രത്യേകത എന്ന് പറയാനില്ല. ഇപ്പോൾ ഈ പുതിയ പുതിയ സൽക്കാരം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒന്നൊരു വ്യത്യസ്തമായ, അല്ലെങ്കിൽ അവിടെ കല്യാണങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഒന്നൊരു വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കാൻ പറ്റും. പക്ഷെ കഴിച്ചാൽ തന്നെ കോക്ടെയിൽ അത് വളരെ വ്യത്യസ്തമായിരുന്നു. നാഷണൽ ഹോട്ടലിലെ ഫുഡ് എടുത്തു പറയേണ്ടതാണ്. ഉണക്കമരത്തിലെ രാവിലത്തെ കോമ്പിനേഷൻ, ഒതേൻസിലെ ഫ്രഷ് മീൻ, അങ്ങനെ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. ഷെയ്ക്കുകളുടെ കാര്യത്തിലും പേരുകളുടെ കാര്യത്തിലും എനിക്ക് വളരെ വ്യത്യസ്തം തോന്നിയത്, എല്ലാത്തിനും വ്യത്യസ്തമായ പേരുകളാണ്. ഇപ്പോൾ പഴം നിലയിൽ നിന്ന് കായ ഉപയോഗിക്കുന്നുണ്ട്, കായപ്പം എന്നാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഉന്നക്കായൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ വളരെ വ്യത്യസ്തമായ സംഭവങ്ങളാണ്, പേരുകളാണ് മെയിനായിട്ട് നമ്മളവിടെ കണ്ടത്. നമുക്ക് എന്താ പറയുക, നമുക്ക് അറിയുന്ന രുചികൾ എന്നാണ് ചിലതൊക്കെ, പക്ഷേ അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കണ്ടിരുന്നത്, ഇതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യങ്ങൾ ഉണ്ടായി. ഇപ്പോൾ കല്ലുമക്കായ ഇങ്ങനെ വളരെ പ്രതീക്ഷയോട് പോയി കഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുപോലെ ഒത്തൻസ് ഒരു ഫിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് പാരസ് ഹോട്ടലിലെ ബിരിയാണി നമുക്ക് വിചാരിച്ചത്ര അടിപൊളി അല്ലായിരുന്നു. ഇതൊന്നും ഒരു കുറ്റം പറച്ചല്ല, ഇതിൻ്റെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും എൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും അതിൻ്റെ അഭിപ്രായം മാത്രമാണ്. അത് വ്യക്തി ടു വ്യക്തി മാറാം, സമയം ടു സമയം മാറാം. അപ്പോൾ അതിലൊന്നും നമ്മൾ ആരും നെഗറ്റീവ് കാണണ്ട. പൊതുവെ കണ്ണൂർ തലശ്ശേരിക്കാരെ സ്വന്തം നാട്ടിലെ വളരെയധികം അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ആർക്കെങ്കിലും പേഴ്സണലി ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ വളരെ ഇഷ്ടപ്പെട്ട്, വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്ത്, വളരെയധികം നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച സ്ഥലം തന്നെയാണ്. ഇനിയും വരും, ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാണ്ട് കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് സ്ഥലങ്ങൾ കണ്ടിട്ടില്ല, ഭക്ഷണങ്ങൾ ഇനിയും കാണാണ്ട് ഒരുപാട്. ഇപ്പോൾ തലശ്ശേരിയിലെ മോഡേൺ ഹോട്ടൽ ഞാൻ കവർ ചെയ്തിട്ടില്ല, അതുപോലത്തെ കുറേ സ്ഥലങ്ങൾ ഇനിയും കവർ ചെയ്യാണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരും വരെ നമ്മൾ എന്താ പറയുക വേറെ എപ്പിസോഡുമായിട്ട് അടുത്ത ആഴ്ച വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്താൻ പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.